ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കിയത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകും ചേർത്ത് വേവിച്ചെടുക്കാം. ബീഫ് നന്നായി വേവിച്ചിട്ടുണ്ട്. വല്ലാണ്ട് പഞ്ഞി പോലെയല്ല. അത് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണോളം മുളക് പൊടിയും കൂടി. ഇനി ഒരു സ്പൂൺ കുരുമുളക് പൊടി. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനെ വറുത്തെടുക്കാം. ചട്ടി അടപ്പത്ത് വെച്ച് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാമ്പി ബീഫ് വറുത്തെടുക്കാം. ബീഫ് വറുത്ത് ഇതൊക്കെ കോരി മാറ്റാം. ഇതിൽ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വറുത്ത എണ്ണ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതിടാം. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മിനിറ്റ് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാപ്സിക്കം അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലിയുടെ സോസ് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. സോയ സോസ്, ഗ്രീൻ ചില്ലിയുടെ സോസ് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസും ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു അര സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഫുഡ് കളറൊന്നും ചേർക്കണില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഞാനൊരു സ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി തിളച്ച കറി റെഡിയായി. ഇതിലേക്ക് രണ്ട് തണ്ട് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ടാൽ കറി റെഡി ആയിട്ടുണ്ട്.